ഇനി നമുക്ക് ഈന്തപ്പഴം പോളി ഉണ്ടാക്കുന്ന തേങ്ങ നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് നല്ല എളുപ്പമാണ്, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് പറ്റും. ഇത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിട്ട് 200 ഗ്രാം ഈന്തപ്പഴം വേണം. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി 1/2 കപ്പ് മൈദപ്പൊടി വേണം, 1/4 കപ്പ് പാല് വേണം, 5 മുട്ട വേണം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം, പിന്നെ ഏലക്കായയുടെ പൊടിയും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഈന്തപ്പഴം പൊളിയാക്കാന്ന്. ഞാനിവിടെ 200 ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഈന്തപ്പഴം 1/4 കപ്പ് പാലൊഴിച്ചിട്ട് ഈന്തപ്പഴം നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇനി ഈന്തപ്പഴം വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് 1/4 കപ്പ് പാലൊഴിക്കുക. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തേക്കുന്നത്, 1/4 കപ്പ്. ഇതിലേക്ക് 200 ഗ്രാം ഈന്തപ്പഴം ചേർക്കുക. ഈന്തപ്പഴം ഞാനിവിടെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ഈന്തപ്പഴം വേവിച്ചെടുക്കുക. ഈന്തപ്പഴം വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ ഈന്തപ്പഴത്തിൽ ഒഴിച്ചേക്കണ പാല് തിളച്ചിട്ടുണ്ട്. ഈ പാല് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വെക്കണം. പഴം ഈ പാലിൽ കടന്നിട്ട് നന്നായിട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വരണം. ഈന്തപ്പഴം വെന്ത് നല്ല സോഫ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് തുറന്ന് വെച്ചിട്ട് ഇതിനകത്ത് ഈ പാല് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അത് നിങ്ങൾ ഈന്തപ്പഴം വെന്ത് കഴിഞ്ഞിട്ടും ഇതിൽ നിങ്ങൾക്ക് പാല് കൂടുതൽ പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് വെച്ചിട്ട് പാല് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഈന്തപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചേക്കണ പാലും വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി 5 മുട്ട മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് മുട്ട ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക, അല്ലെങ്കിൽ പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. നല്ല മധുരമുള്ള ഈന്തപ്പഴമൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ മുട്ടയും പഞ്ചസാരയും കൂട്ടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് എടുത്തേക്കണ ഈന്തപ്പഴം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചിട്ട് എടുക്കുക. ഇപ്പോൾ പാലൊഴിച്ച് വേവിച്ചെടുത്തേക്കണ ഈന്തപ്പഴം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതാ മുട്ടയിലിട്ടിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കുക. ഇത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കുക. ഇനി മിക്സ് ഒരു ബൗളിലേക്ക് പകർത്തുക. നിങ്ങൾ മുട്ടയൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് 5 മുട്ട തന്നെ എടുക്കണം, എന്നാൽ മാത്രമേ ഇത് ശരിയായിട്ട് വരുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. അത് നിങ്ങൾ മെഷർമെൻറ്റ് കപ്പിൽ എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ട് എടുക്കണം, അപ്പോഴായിരിക്കും അളവ് കറക്റ്റായിട്ട് വരാം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഇങ്ങനെ വടിച്ചെടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മെഷർമെൻറ്റ് കപ്പിലെടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ട് എടുക്കണമെന്ന്. ഇതേപോലെ ഇങ്ങനെ വടിച്ചെടുത്താൽ മാത്രമേ അത് കറക്റ്റ് ഇട്ട് വരുള്ളൂ. ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർക്കുക. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലാണ് 1/2 കപ്പ് മൈദപ്പൊടി ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ മൈദപ്പൊടി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായയുടെ പൊടി ചേർക്കുക. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായയുടെ പൊടി ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏലക്കായയുടെ പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഏലക്കായയുടെ പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് മധുരം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈന്തപ്പഴം പോള ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഈന്തപ്പഴം പോള ബേക്ക് ചെയ്തെടുത്തത് നോൺ സ്റ്റിക്ക് പാനിലാണ് ബേക്ക് ചെയ്തെടുത്തത്. ഇത് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലും ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയ കുക്കറുണ്ടെങ്കിൽ ചെറിയ കുക്കറിൽ ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കുക. വലിയ കുക്കറിലേക്ക് ഒഴിക്കരുത്. അത് നിങ്ങൾ ഏത് ടൈപ്പ് പാത്രം എടുത്താലും ഒരുപാട് വലിയ പാത്രത്തിലേക്ക് കോരി ഒഴിക്കരുത്. ഒരുപാട് വലിയ പാത്രത്തിൽ കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെഡിയായിട്ട് വരുമ്പോൾ ഇത് ഭയങ്കര ഫ്ലാറ്റായിട്ടിരിക്കും, കുറച്ച് തിക്കായിട്ടിരിക്കണം. അപ്പോഴായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുക്കറിൽ വെക്കുന്നുണ്ടെങ്കിലും കുക്കറായിട്ട് ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുക്കർ വയ്ക്കുക. പിന്നെ കുക്കറിൽ വയ്ക്കുമ്പോൾ കുക്കറിൻ്റെ വിസിലിടേണ്ട ആവശ്യമില്ല. ഒട്ട് കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ഇതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ കട്ടിയുള്ള ഏത് ടൈപ്പ് പാത്രമായിരുന്നാലും കുഴപ്പമില്ല. ഈ ഈന്തപ്പഴം പോള വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക.
ഈ തീ ഓണാക്കുക. അപ്പോൾ ഈ നെയ്യ് നന്നായിട്ട് കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ നെയ്യൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞുമ്പോൾ ഇതിലേക്ക് ബാറ്റർ ചേർക്കുക. അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് ഈ മിക്സ് ഒഴിക്കുക. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇത് മൂടി വയ്ക്കുക. ഈ പാത്രം നന്നായിട്ട് ചൂടായി കഴിഞ്ഞുമ്പോൾ വേറൊരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ പാനിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വയ്ക്കണം. ഈ പാത്രം നന്നായിട്ട് ചൂടാവുമ്പോഴേക്കും വേറെ പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വയ്ക്കുക. ഇതേപോലെ നിങ്ങൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ വലിയ ബർണറൊക്കെ ആണെങ്കിൽ മീഡിയത്തിനും ലോക്കിയും നടുക്ക് വയ്ക്കുക. ഞാനിവിടെ ഇത് കുറച്ച് വലിയ ബർണറായതുകൊണ്ട് ഒരു മീഡിയത്തിനും ലോക്കിയും നടുക്കാണ് വെച്ചേക്കുന്നത്. ചെറിയ ബർണറൊക്കെ ആണെങ്കിൽ മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ തീ അങ്ങോട്ട് നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടി പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. പിന്നെ ഒരു സമയത്തും ഇതേപോലെ ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഈ ബാറ്റർ ഒഴിക്കുന്ന പാൻ ഫ്ലെയിമിൻ്റെ മുകളിൽ വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടി പെട്ടെന്നാണ്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ശരിക്കും വെന്ത് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഇതൊരു മുക്കാൽ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ മുക്കാൽ ഭാഗം റെഡി ആയി കഴിഞ്ഞുമ്പോൾ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇത് മൂടി തന്നെ വയ്ക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ നിങ്ങളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിങ്ങനെ ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊന്നും ഒട്ടും കരിയാണ്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുക. ഇത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. ഇത് ഇനി നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മോൾ ഭാഗവും നിങ്ങൾക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഏറ്റവും ആദ്യം ഒരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ പാനിലേക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോൾ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും. ഈന്തപ്പഴം പോലെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യുക. അപ്പോൾ ഈന്തപ്പഴം പോളെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇത് റെഡി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 30 മിനിറ്റ്സിന് എടുത്തത്. അപ്പോൾ നിങ്ങളിത് വയ്ക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും.